ഹലോ മൈ ഡിയർ കിഡ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് ഓഫ് ശ്രീകോകുലം പബ്ലിക് സ്കൂൾ ഗുരുവായൂർ ഹവ് ആർ യു ചിൽഡ്രൻ ഹോപ്പ് യു ഓൾ ആർ ഫൈനാൻസ് ഐഫ് എറ്റ് ഹോം എല്ലാവരും സുഖമായിരിക്കണല്ലേ സുഖായിരിക്കാൻ എന്തൊക്കെ ചെയ്യണം നന്നായി ഭക്ഷണം കഴിക്കണം കളിക്കണം ഉറങ്ങണം പിന്നെ പഠിക്കും വേണം കേട്ടോ എല്ലാം ചെയ്യണില്ലേ എല്ലാവരും ഓക്കെ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എ ന്യൂ ടോപ്പിക് ഇന്ന് പഠിക്കാൻ ഒരു പുതിയ ടോപ്പിക്കാണ് കേട്ടോ എന്താണെന്നറിയണ്ടേ ഓഡിനൽസ് എന്താണ് ഓഡിനൽസ് ഓഡിനൽസ് മീൻസ് അറേഞ്ചിങ് ഓഫ് പേഴ്സൺ ഓർ ഓബ്ജെക്ട് അക്കോർഡിംഗ് ടു ദി പോസിഷൻ ഓഡിനൽസ് മീൻസ് അറേഞ്ചിങ് ഓഫ് പേഴ്സൺ ഓർ ഓബ്ജെക്ട് അക്കോർഡിംഗ് ടു ദി പോസിഷൻ എന്താ മിസ് പറഞ്ഞത് ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തികളെയോ വസ്തുക്കളെയോ അടിസ്ഥാനമാക്കിയിട്ട് ക്രമപ്പെടുത്തുക സ്ഥാനം നോക്കിയിട്ടാണ് ക്രമപ്പെടുത്തുക പൊസിഷൻ എന്നു വെച്ചാൽ സ്ഥാനം അതനുസരിച്ച് ക്രമപ്പെടുത്തി പറയുന്ന തന്നെയാണ് ഓർഡിനൻസ് എന്ന് പറയുക നമ്മളുടെ കിഡ്ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞു അല്ലേ അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു അപ്പോൾ എല്ലാവർക്കും പ്രൈസൊന്നും കൊടുത്തില്ലല്ലോ കുറച്ച് പേർക്കാണ് കൊടുത്തത് ആർക്കൊക്കെ കൊടുത്തത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതെങ്ങനെയാണ് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് സെക്കൻഡ് പൊസിഷനിൽ എത്തിയപ്പോൾ സെക്കൻഡ് പ്രൈസ് കൊടുത്തു തേർഡ് പൊസിഷനിൽ എത്തിയപ്പോൾ തേഡ് പ്രൈസ് കൊടുത്തു അത് തന്നെയാണ് മിസ് ഈ പറയുന്നത് ഓഡിനൽസ് അനുസരിച്ച് ക്രമപ്പെടുത്തി പറയുന്നത് സ്ഥാനം ക്രമപ്പെടുത്തി പറയുന്നത് നമ്മളുടെ സ്കൂളിലാണെങ്കിൽ നമ്മൾ മെസ്സിൽ അതുപോലെ തന്നെ വാഷ്റൂമിലേ ഒക്കെ പോകുമ്പോൾ അപ്പ് പറയും മിസ് അല്ലെങ്കിൽ ഫോമെയിൽ ലൈൻ എന്ന് പറയും അപ്പോൾ കുട്ടികൾ ലൈനായിട്ട് പോവും അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ബാക്കിൽ ബാക്കിലായിട്ടല്ലേ പോവുക അതും ഒരു എന്താ പറയുക ഓർഡിനൻസിൻ്റെയാണ് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഫസ്റ്റ് പൊസിഷനിലാണ് ഫസ്റ്റ് നിൽക്കുക സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷൻ എല്ലാവരും ലൈനായിട്ടാണ് പോവുക അപ്പോൾ എന്താ ചെയ്യുകയെന്നറിയോ ചിലരൊക്കെ തിരക്കടിക്കും അതിനെ തിരക്കടിക്കാൻ പാടുണ്ടോ ഇല്ല ലൈനായിട്ട് പോകുമ്പോൾ തിരക്കടിക്കുന്നവരെന്താ ചെയ്യാമെന്നറിയോ ബാക്കിൽ കൊണ്ട് നിർത്തും നിങ്ങളൊക്കെ നല്ല അല്ലേ വരുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്താ പൊസിഷൻ അനുസരിച്ച് ക്രമപ്പെടുത്തുന്നതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയും ഇനി മിസ് നോക്കൂ ബ്ലോക്സ് ഇല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവണം ബ്ലോക്സ് അത് വെച്ചിട്ട് മിസ് ഒരു ചെറിയ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾ ഇതിലേ ഫസ്റ്റ് ഫസ്റ്റ് ആരാണെന്ന് പറയുക ഏത് കളറാണ് വിച്ച് കളർ ഇതാ ഈ വണ്ടിയിൽ ഫസ്റ്റ് ഇവിടെ നിന്നാണ് മോളിൽ നിന്നാണ് തുടങ്ങുന്നത് കണ്ടോ ഫസ്റ്റ് ആരാണ് ഗ്രീൻ സെക്കൻഡ് കളർ ഏതാണ് പിങ്ക് തേർഡ് കളറോ ഓറഞ്ച് അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എന്താ വരുന്നത് ഗ്രീൻ സെക്കൻഡ് പൊസിഷനിൽ പിങ്ക് തേർഡ് പൊസിഷനിൽ ഓറഞ്ച് ഇതുപോലെ നിങ്ങൾ ബ്ലോക്സ് എടുത്തിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് പറഞ്ഞു നോക്കുക ഓർഡിനൻസ് പഠിച്ചു എന്ന് അമ്മോട് പറഞ്ഞു നോക്കുക എങ്ങനെയാണ് ബ്ലോഗ്സ് എത്ര എടുക്കണം മൂന്ന് ബ്ലോക്സ് ഇത് വീലുള്ളത് വെച്ചേക്കണത് മിരിക്കാൻ വേണ്ടിയിട്ടിട്ടാണ് മിസ്സ് അപ്പോൾ മൂന്ന് ബ്ലോക്സ് എടുക്കുക മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് എടുക്കുക എന്നിട്ട് വെച്ച് നോക്കിയിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക ദാ ഫസ്റ്റ് പൊസിഷനിലെ ഏത് കളറാണ് സെക്കൻഡ് പൊസിഷനിലേതാണ് തേർഡ് പൊസിഷനിൽ ഏതാണെന്ന് ഇത് തന്നെയാണ് മിസ്സ് ഓർഡിനൻസ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ടതല്ല നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനാണ് ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ് ഫസ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് ലെറ്ററൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ എഫ് ഇനി സെക്കൻഡ് ആ സൗണ്ട് എന്താണ് യെസ് തേഡ് തേ തേഡ് ടി അപ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്തിനാണെന്നറിയോ ചിലപ്പോൾ മാച്ചിങ് ആയിട്ട് വരും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പോൾ ഫസ്റ്റിന് എഫ് സെക്കൻഡ് എസ് തേഡ് ടി ഇത്രയും അറിഞ്ഞിരിക്കണം എന്താ പൊസിഷൻ അനുസരിച്ച് ക്രമപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായോ ഓക്കെ ഇനി നമ്മൾക്ക് ഒന്നുകൂടി പഠിക്കാൻ ഉണ്ടെന്ന് ഓർഡിനൻസ് സിമ്പിളായില്ലേ ആ സെക്കൻഡായിട്ട് ഒന്നും കൂടി പഠിപ്പിച്ച എമൗണ്ട് മിസ് എന്താണെന്നറിയോ മോർ ആൻഡ് ലെസ് കോൺസെപ്റ്റ് എന്താണ് മോർ ആൻഡ് ലെസ് എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റാണ് പഠിപ്പിക്കാൻ പോകുന്നത് മോർന്ന് വെച്ചാൽ അറിയാം എന്താണ് മോർ കൂടുതൽ ലെസ് കുറവ് മോർന്നേച്ചാ കൂടുതൽ ലസ് എന്നേച്ചാ കുറവ് ഒന്ന് കണ്ടു നോക്കാം പോടുമേ മിസ് ഇവിടെ രണ്ട് അക്കോറിയത്തിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ ആദ്യത്തെ അക്കോറിയത്തിൽ നിറയെ ഫിഷ് ഉണ്ട് ഇതിൽ കുറച്ച് ഫിഷ് ഫിഷുള്ളൂ അല്ലേ നിറച്ച് ഫിഷ് ഉള്ളത് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ തേർട്ടീൻ ഉണ്ട് അല്ലേ ഫിഷ് ഓ കുറേ ഫിഷ് കാണാണ്ട് ഇതിലോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതിൽ ഫൈവ് ഫിഷിനെ കാണാനുള്ളു അപ്പോൾ എന്താണ് കൂടുതലുണ്ടെങ്കിൽ എന്താ പറയുക മോർ കുറച്ചുള്ളത് ലെസ് ഫസ്റ്റ് ഓറിയ എന്താണ് മോറാണോ ലെസ്സാണോ മോർ സെക്കൻഡ് ലസ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് കൂടുതലാവുമ്പോഴാണ് എന്ത് പറയുക നമ്മൾ മോർ കുറച്ചാവുമ്പോൾ ലസ് ഇല്ല നമ്പർ കണ്ടില്ലേ വലിയ നമ്പർ ഏതായിരുന്നു ഇതായിരുന്നു അല്ലേ അപ്പോൾ അത് മോർ ചെറിയ നമ്പർ ലസ് ഇനി ലെറ്റ് സീ അവർ ടെക്സ്റ്റ് ബുക്ക് നമുക്കിന്ന് നോട്ട് ബുക്കിൻ്റെ വർക്കൊന്നും ഇല്ല ഇന്ന് ഓർഡിനൻസും മോറും ലെസ്സൊക്കെയാണ് പഠിപ്പിച്ചത് ടെക്സ്റ്റിൽ മാത്രമേ വർക്കുള്ളൂ ഓക്കെ സി പേജ് നമ്പർ സിക്സ്റ്റി ടു ഓഡിനൽ നമ്പേഴ്സ് ദ ചിൽഡ്രൻ എ റേസ് ജാക്ക് ഈസ് ദ ഫസ്റ്റ് റിയ ഈസ് സെക്കൻഡ് ടെഡ് ഈസ് തേർഡ് എന്താ പറയുന്നത് മൂന്ന് കുട്ടികളുണ്ട് അല്ലേ ഇതിൽ അവരുടെ പേരാണ് പറയുന്നത് എന്ത് ജാക്ക് റിയ ടെഡ് ഇവർ റണ്ണിങ് റേസ് ആണ് അല്ലേ റേസിൽ പങ്കെടുത്തേക്കാണ് മൂന്ന് പേരും ഫസ്റ്റ് ആരാണ് ജാക്കാണ് സെക്കൻഡ് റിയ തേർഡ് ടെഡ് അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് റണ്ണിങ് റൈസില് ജാക്കീസ് ഫസ്റ്റ് റിയ ഈസ് സെക്കൻഡ് ടെഡ് ഈസ് തേർഡ് ഇതാണ് എന്ത് ഓർഡിനൻസ് ടേക്ക് ദ ചൈൽഡ് ഹൂ ബൈസ് ദ ഐസ്ക്രീം ക്രീം ഫസ്റ്റ് ഐസ്ക്രീമാണ് ഐസ്ക്രീം ആരാ വിൽക്കുന്നത് ഐസ്ക്രീം സെല്ലർ അല്ലേ ഐസ്ക്രീം സെല്ലറിൻ്റെ അടുത്ത് മൂന്ന് കുട്ടികൾ നിൽക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് ആരാ നിൽക്കണമെന്ന് നോക്കുക ആ കുട്ടീനെ മാത്രം എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക ആരാ ഫസ്റ്റ് നിൽക്കുന്നത് റെഡ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് അല്ലേ ഈ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാ ഇവിടെ ബോക്സുകൾ കൊടുത്തുണ്ട് ആ ബോക്സിൽ ടിക്ക് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ സീ നെക്സ്റ്റ് പേജ് ഓർഡിനൽ നമ്പേഴ്സ് വിച്ച് ഈസ് ഫസ്റ്റ് മാച്ച് ഈച്ച് വൺ വിത്ത് ഇറ്റ്സ് കറക്റ്റ് പ്ലേസ് മാച്ച് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട് ആരാ ഫസ്റ്റെന്നും പറയാം ഇവിടെ എന്താണ് പിക്ചർ കാണുന്നത് ആണ് അല്ലേ ഇതാ ഇവിടെ സീബ്ര ക്രോസിങ് കാണാണ്ട് ഇല്ലേ ആൾക്കാർ വഴി നടക്കാനായിട്ട് റോഡിൽ കാണാറില്ലേ നിങ്ങൾ സീബ്ര ക്രോസിങ് അതിൻ്റെ അടുത്താണ് എന്ത് നിർത്തിയിരിക്കുന്നത് ഒരു ബസ് നിർത്തിയിട്ടുണ്ട് കാറ് നിർത്തിയിട്ടുണ്ട് മോട്ടോർ ബൈക്ക് ഫസ്റ്റ് ഏതാണ് നിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ ഫസ്റ്റ് ബസ്സാണ് ബസ്സിൻ്റെ ബാക്കിൽ എന്താണ് കാർ കാറിൻ്റെ ബാക്കിൽ മോട്ടോർ ബൈക്ക് അപ്പോൾ ഫസ്റ്റ് ആരാണ് ബസ്സാണ് അല്ലേ അപ്പോൾ വിച്ച് ഈസ് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഫസ്റ്റ് ബസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാർ മോട്ടോർ ബൈക്ക് ബസ് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അമ്മയുടെ ഹെൽപ്പോട് കൂടി വായിച്ചോളൂ കേട്ടോ നിങ്ങൾ വായിക്കാൻ വേഡ്സൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ ഓക്കെ അപ്പോൾ കാർ കാറിൻ്റെ ഫസ്റ്റ് ലെറ്റർ അറിയാം നിങ്ങൾക്ക് ഇല്ലേ സി കാർ സെക്കൻഡ് മോട്ടോർ ബൈക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ മോട്ടോർ ബൈക്ക് എം ബസ് ബി അത് നോക്കുക അതിന് ശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മിസ്സ് പറഞ്ഞു തന്നില്ലേ ഫസ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഫ് സെക്കൻഡ് എസ് തേർഡ് ടി അത് വെച്ചിട്ട് മാച്ച് ചെയ്യാം ഇവിടെ എന്താണ് കാർ കാർ കാറ് ഏത് പ്ലേസിലാണ് നിൽക്കുന്നത് ഏത് പൊസിഷനാ പറയുക സെക്കൻഡാണ് അല്ലേ അപ്പം എസ് എന്ന് കാണും അവിടേക്ക് കാറ് ഈ ഡോട്ടിൽ നിന്ന് ഈ ഡോട്ടിലേക്ക് മാച്ച് ചെയ്ത് വരയ്ക്കുക ദെൻ സെക്കൻഡ് മോട്ടോർ ബൈക്ക് മോട്ടോർ ബൈക്ക് എവിടെയാണ് ലാസ്റ്റാണ് തേർഡ് പ്ലേസിലാണ് അപ്പോൾ തേഡ് ടി എവിടെയാണ് മോട്ടോർ ബൈക്കിൻ്റെ ഈ ഡോട്ടീന്ന് തേർഡ് ടീലേക്ക് കണ്ടോ ഇവിടേക്ക് തേർഡിലേക്ക് മാച്ച് ചെയ്യുക ലാസ്റ്റ് എന്താണ് ബസ് ബ ബ ബി അപ്പോൾ ബസിൻ്റെ എവിടേക്കാണ് ഫസ്റ്റ് എഫിലേക്ക് എഫ് ഈ ഫസ്റ്റത്തെ ലെറ്റർ നോക്കിയിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് വരച്ചോളൂ അമ്മ സഹായിക്കൂട്ടോ ഓക്കെ സി നെക്സ്റ്റ് പേജ് പിന്നെന്താ നമ്മളൊന്നുകൂടി ഭരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓഡിനൻസ് കൂടാണ്ട് മോർ എൻലെസ് കൗണ്ട് ദി ആപ്പിൾസ് ഇൻ ഈച്ച് ബോക്സ് ബോക്സ് ബി ഹാസ് മോർ ആപ്പിൾസ് എന്താ പറയുന്നത് നിറച്ച് ആപ്പിൾസ് കാണാറുണ്ട് അല്ലെ നിറച്ച് ആപ്പിൾ ഇല്ലേ അല്ലേ ഇതിൽ ഉണ്ട് പക്ഷെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്പറ് വ്യത്യാസം ഉണ്ടായിരിക്കും കുറവും കൂടുതലും ശ്രദ്ധിക്കണം ഈ പിക്ചറൊന്ന് കൗണ്ട് ചെയ്യാം 1, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതിൽ ടെൻ ഏപ്പിൾസാ ഉള്ളത് ഇതിൽ എത്രയുണ്ട് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15. ഇതിൽ ഫിഫ്റ്റീനാണ് 15 10. ടെന്നാണ് ഏതാണ് മോറ് മോറേപ്പിൾസ് ഏതിലാണ് ഇത് ബി എയും ബിയും കൊടുത്തുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ പറയേണ്ടത് ബോക്സ് ബി ഹാസ് മോർ ആപ്പിൾസ് ബോക്സ് ബിയിലാണ് കൂടുതൽ ആപ്പിൾ എന്ന് പറയേണ്ടത് ഇനി അടുത്ത സെറ്റ് നിങ്ങൾ പനിച്ച് ചെയ്യാനാണ് കൗണ്ട് ദ പെൻസിൽസ് ഇൻ ഈച്ച് ബോക്സ് വിച്ച് ബോക്സ് ഹാസ് ലെസ് പെൻസിൽ ടിക്കറ്റ് കൗണ്ട് ചെയ്യുക പെൻസിൽ ഈ ബോക്സിലുള്ള പെൻസിലൊക്കെ കൗണ്ട് ചെയ്യുക എന്നിട്ട് ലെസ് ഉള്ളത് നേരത്തെ മോറാണ് പറഞ്ഞത് ഇപ്പോൾ ലെസ്സാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതിൽ ടെൻ പെൻസിൽസ് ഉണ്ട് ഇത് കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ആണ് ടെൻ ആണോ ബിഗ് ആണോ ബിഗ് ആണ് അല്ലേ അപ്പോൾ ബിഗ് അല്ല വേണ്ടത് നമുക്ക് സ്മോൾ നമ്പറാണ് വേണ്ടത് ലെസ്സിനാണ് ടിക്കടേണ്ടത് അപ്പോൾ ഈ ബോക്സിൽ ടിക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണമെങ്കിൽ ഫസ്റ്റ് നമ്പർ എഴുതി വെച്ചോളൂ അതിന് ശേഷം ഏതാ കുറവെന്ന് ഉള്ളത് നോക്കിയിട്ട് ടിക്ക് ഇടാം കൗണ്ട് ദ ഫിഷ് ഇൻ ഈച്ച് ടാങ്ക് വിച്ച് ടാങ്ക് ഹാസ് മോർ ഫിഷ് ടിക്കറ്റ് നമ്മൾ ഈ ചിത്രം വരച്ച് കണ്ടല്ലേ ഫിഷിൻ്റെ ആ ഇവിടെ ഉണ്ട് അപ്പോൾ കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ആണ് ഈ ഫിഷ് എൻ്റെ നമ്പർ എഴുതേണ്ടത് ട്വൽവ് ഇവിടെ എത്രയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ എഴുതേണ്ടത് ഫൈവ് അതിലേതാണ് ടിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മോർ കൂടുതലുള്ളത് ഏതിലാണ് ഏത് ആണ് കൂടുതലുള്ളത് ഏത് ഒക്കെ ഫസ്റ്റ് വണിൽ അല്ലേ അപ്പോൾ ഇത് മാത്രം ടിക്ക് ചെയ്യാം ഓക്കെ സി നെക്സ്റ്റ് പേജ് മോർ ആൻഡ് ലെസ് ടിക്ക് ദ സെറ്റ് വിച്ച് ഹാസ് മോർ വടിയോ അത് തന്നെ എന്താണ് കൂടുതലുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് ആണ് നമ്പർ വന്നിരിക്കുന്നത് വൺ ടു ത്രീ ത്രീ ആണ് ഇപ്പം ഏതാണ് കൂടുതൽ ഫസ്റ്റ് എത്തിയാണ് അല്ലേ അപ്പോൾ എന്താ പറയുന്നത് ടിക്ക് ത മോർ സെറ്റ് മോറിലാണ് ടിക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് പിച്ച ഇതെന്താണ് കീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇവിടെ എഴുതി വെച്ചോളൂ കേട്ടോ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ടു ഇതിലും എന്താണ് ടിക്ക് ചെയ്യേണ്ടത് കൂടുതലുള്ളത് മോർ അപ്പോൾ ഇവിടെയാണ് കൂടുതൽ കി നെക്സ്റ്റ് പീച്ചർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഇവിടെ ഫോർട്ടീൻ എഴുതി വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇവിടെ ടെന്നും എഴുതുക വിച്ച് ഈസ് മോർ ഏതാണ് മോർ ഇതാണ് അപ്പോൾ ഏതാ ടിക്ക് ചെയ്യേണ്ടത് ദിസ് പിച്ചർ ഓക്കെ ഇനി നമ്മൾക്ക് വർക്ക് ബുക്കിൽ ഒരു വർക്ക് വർക്കുണ്ട് സിമ്പിളാണ് എന്താണ് നോക്കൂ പേജ് നമ്പർ തേർട്ടി പേജ് നമ്പർ തേർട്ടി ടു ദ ദൂ എന്താ സൂ കാഴ്ച ബംഗ്ലാവ് അല്ലേ കാഴ്ച ബംഗ്ലാവിൽ എന്താ ഉണ്ടാവുക ആനിമൽസ് ഉണ്ടാവുക നിങ്ങൾ കാഴ്ച ബംഗ്ലാവിൽ പോയിട്ടില്ലേ സൂലി പോയിട്ടില്ലേ ആ അത് കുറേ ടൈഗറും ലയണും ജിറാഫും ഡിയറും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പം അത് കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ ദ ആനിമൽസ് ആർ ഗോയിങ് ടു സൂ ജൂലിക്ക് എന്താ ചെയ്യുന്നത് ആനിമൽസൊക്കെ പോവുകയാണ് ടിക്ക് ദ ഫസ്റ്റ് ആനിമൽ ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ ആനിമലിന് എന്താ ടിക്ക് കൊടുക്കുക ക്രോസ് ദ സെക്കൻഡ് ആനിമൽ സെക്കൻഡ് ആനിമലിന് ക്രോസ് കൊടുക്കുക ആൻഡ് സെർക്കിൾ ദ തേർഡ് ആനിമൽ ഇവിടെ ത്രീ ആനിമൽസ് കാണാറുണ്ട് അല്ലേ ഫസ്റ്റ് എന്താ ജിറാഫുണ്ട് പിന്നെന്താ റൈനോസ് റൈനോ റൈനോ ഉണ്ട് അല്ലേ തേർഡ് എന്താ ഫോക്സ് കണ്ടിട്ടില്ലേ നിങ്ങൾ ജൂല് പോയവർ കണ്ടുണ്ടാവും അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ടിക്ക് ദ ഫസ്റ്റ് ആനിമൽ ടിക്ക് ചെയ്യാം ഫസ്റ്റത്തെ അനിമൽ ഏതാണ് അതിൽ സൂ കണ്ടോ സൂന്ന് എഴുതിയുണ്ട് ആ സൂൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയേക്കുന്ന ഫസ്റ്റത്തെ അനിമൽ ഏതാണ് ജിറാഫ് സെക്കൻഡ് ഏതാണ് റൈനോ തേർഡ് എന്താണ് ഫോക്സ് അപ്പോൾ തേർഡിന് എന്താ ചെയ്യേണ്ടത് സെർക്കിൾ ചെയ്യുക സെക്കൻഡിന് എന്താ ചെയ്യേണ്ടത് ക്രോസ് ചെയ്യുക ഫസ്റ്റിന് ടിക്ക് ചെയ്യുക ഇത് കറക്റ്റായിട്ട് ചെയ്യുക ടിക്ക് ക്രോസ് സർക്കിൾ ഓക്കെ അപ്പോൾ സിമ്പിൾ വർക്കുള്ളോ നിങ്ങൾക്ക് ഇന്ന് എഴുതി പഠിക്കാനൊന്നുമില്ല ഓർഡിനൻസിലും മോറൽ ലെസ്സിലും ഒന്നും എഴുതി പഠിക്കാനില്ല ഇല്ല എന്നാൽ ഇന്ന് എന്താ പഠിച്ചത് ഓർഡിനൻസും പഠിച്ചു മോറൽ ലെസ് പഠിച്ചു ഓർഡിനൻസ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞു തന്നത് അറേഞ്ചിങ് പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് അക്കോഡിംഗ് ടു ദി പൊസിഷൻ സ്ഥാനത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് വ്യക്തികളെയോ വസ്തുക്കളെയോ ഒക്കെ ഓക്കെ മോറും ലെസ്സും വെച്ചാൽ എന്താ പറഞ്ഞത് കൂടുതലുള്ളതിന് മോർ കുറച്ചുള്ളത് ലെസ് സിമ്പിളല്ലേ ഇന്ന് വർക്ക് ഒന്നുമില്ല നോട്ട്ബുക്കിൽ ഒന്നും ചെയ്യാമില്ല അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്യും രണ്ട് ലൈവ് ക്ലാസ്സിൽ കാണിച്ചായിരുന്നു ഓക്കെ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സീ യു ദ നെക്സ്റ്റ് ക്ലാസ് ടിൽ ദെൻ ബൈ